ബൈഹഖിയെ പോലുള്ള ആളുകൾ ദലായിലുൻ നുബുവ്വയിലാണ് ഉദ്ധരിക്കുന്നത്, മുഹമ്മദ് നബിയുടെ മുഅ്ജിസാത്തുകളുടെ കൂട്ടത്തിലാണ് ഉദ്ധരിക്കുന്നത്. ഇതൊരു സാധാരണ സംഭവമായിട്ടല്ല, നബിയിലൂടെ അല്ലാഹു വെളിപ്പെടുത്തി കൊടുത്തൊരു മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് റസൂലുള്ള മരിക്കുന്നതിന് മുമ്പ് ആവശ്യമുള്ള സന്ദർഭത്തിൽ അല്ലാഹു വെളിപ്പെടുത്തുന്ന ഒന്നാണ്, നബിക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇത് സാധാരണ ഓരോരുത്തർക്കും പോയി ചെയ്യാവുന്ന കാര്യമായിട്ടല്ല. ഇങ്ങനെ ആറാമതായി എണ്ണിപ്പറഞ്ഞ കാരണം ഇത് മുഅ്ജിസത്താണ് എന്നതാണ്. ഏഴാമതായി ഇവിടെ അത്തവസ്സലു ഇലൈക ബി നബിയ്ക മുഹമ്മദിൻ എന്ന് പറഞ്ഞത്, മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ തവസ്സുലാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ നബിയുടെ ഹക്ക് കൊണ്ടെന്നോ ജാഹു കൊണ്ടെന്നോ ബർക്കത്ത് കൊണ്ടെന്നോ ദാത്ത് കൊണ്ടെന്നോ അർത്ഥം പറയാൻ പറ്റില്ല. എന്നാൽ ഇവിടെ പ്രാർത്ഥന കൊണ്ട് എന്നതിന് പകരം മറ്റെന്തെങ്കിലും ഒന്ന് അവിടെ സങ്കല്പിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? ഹക്കു കൊണ്ടെന്ന് പറഞ്ഞാലും ജാഹു കൊണ്ടെന്ന് പറഞ്ഞാലും ദാത്തു കൊണ്ടെന്ന് പറഞ്ഞാലും ഈ ഹദീസിൽ തന്നെ വന്നതിന് വിരുദ്ധമാണത്. നബിയോട് നബിന്റെ ഹക്കു കൊണ്ടെന്ന് പറഞ്ഞില്ല, ഉദുഉല്ലാഹ നബിയെ അവിടുന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, എന്റെ കണ്ണിന് ബാധിച്ചിട്ടുള്ള അസുഖത്തിൽ അസുഖം മാറ്റി സുഖപ്പെടുത്തി തന്ന് കാഴ്ച തിരിച്ചു തരുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് അവിടുന്ന് പ്രാർത്ഥിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഇത് ഈ തരത്തിലുള്ള ആറ് തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ട് ഈ ഒന്നാമതായി കുഞ്ഞുട്ടി മുസ്ലിയാര് തന്റെ ശിഷ്യന് അബ്ദുസമ്മദ് ഹാജിക്ക് എഴുതി കൊടുത്ത ഈ റിപ്പോർട്ട്, ഈ തെളിവ് തെളിവല്ല, അത് സ്വീകാര്യമായ തെളിവല്ല, ഞങ്ങളും നിങ്ങളും തമ്മിൽ തർക്കമുള്ള തവസ്സുലിന് അത് തെളിവായിരിക്കുകയില്ല എന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. പിന്നെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇബ്നു തൈമിയയുടെ ഫതാവയുടെ ഒന്നാം വാള്യം 440-ാമത്തെ പേജിലും 405-ാമത്തെ പേജിലും ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ്. വാസ്തവത്തിൽ ഇബ്നു തൈമിയയുടെ ഫതാവയുടെ ഒന്നാം വാള്യത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിടത്ത് തന്നെ പരിശോധിച്ചാൽ കാണാം, വത്തവസ്സുലു ഇലല്ലാഹി ബിഗൈരി നബിയിന സവാഅൻ സമ്മാ ഇസ്തിഗാസ ഔ ലം യുസമ്മി ലാ നഅലമു അഹദൻ മിന അസ്സലഫി ഫഅലഹു മുഹമ്മദ് എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വഅമ്മത്തവസ്സുലു ബിന്നബിയ്യി ഫഫീഹി ഹദീസും ഫിസ്സുനനി റവാഹു നസായി വതിർമിദിയു വഗൈറുഹുമ അന്ന അഅറാബിയൻ അത്തന്നബിയ്യ ഫഖാല യാ റസൂലല്ലാഹ് ഇന്നി ഉസിബ്തു ഫീ ബസരി ഫദുഉല്ലാഹ ലി ഫഖാല ലഹു നബിയ്യു തവല്ലഹു വസല്ലി റകഅതൈനി ثم قال اللهم اسالك واتوجه اليك بنبيك محمد എന്ന ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളും നിങ്ങളും തർക്കത്തിലുള്ള വിഷയം അല്ല എന്ന് ഞാൻ വിശദീകരിച്ചു. ഇത് ഞങ്ങൾ കാണാത്തത് കൊണ്ടുമല്ല. എന്നാൽ ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം വലിന്നാസി ഫീ മഅനാ ഹാദാ ഖൗലാനി എന്ന് പറഞ്ഞിട്ട് തുടർന്നുകൊണ്ട് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എഴുതുന്നു, ഈ വിഷയത്തെ ഈ പറഞ്ഞതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് രണ്ട് അഭിപ്രായങ്ങളാണുള്ളത് ഇതിന്റെ ആശയത്തെ പറ്റി. ഒന്നാമത്തേത്, ഇന്ന ഹാദ തവസ്സുല ഹുവ അല്ലദി ദക്കറ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലമ്മാ ഖാല കുന്നാ ഇദാ എന്ന് തുടങ്ങിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വരൾച്ച ബാധിക്കുമ്പോൾ ഞങ്ങൾ നബിയെ കൊണ്ട് തവസ്സുലാക്കാറുണ്ട്, അപ്പോൾ നീ ഞങ്ങൾക്ക് മഴ നൽകാറുണ്ട്. എന്നാൽ നബിയുടെ പിതൃവ്യനെ കൊണ്ട് ഞങ്ങൾ ഇതാ തവസ്സുലാക്കുന്നു. ഫഖദ് ദക്കറ ഉമറു അന്നഹും കാനു യതവസ്സലൂന ബിഹി ഫീ ഹയാതിഹി ഫിൽ ഇസ്തിസ്ഖായി മുഹമ്മദ് നബിയെ കൊണ്ടാണ് അവര് ഉമർ ബിൻ ഖത്താബും മറ്റു സഹാബികളും നബി ജീവിച്ചിരിപ്പുള്ളപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത്. നബിയെ ഇമാമാക്കിക്കൊണ്ട് നബിയുടെ ദുആ കൊണ്ട് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ആമീൻ ചൊല്ലിക്കൊണ്ടാണ് മഴയ്ക്ക് തേടിയിരുന്നത്. നബിയുടെ ദുആ കൊണ്ടാണ് തവസ്സുലാക്കിയിരുന്നത്. സുമ്മ തവസ്സലു ബി അമ്മിഹിൽ അബ്ബാസ് ബഅദ മൗതിഹി നബിയുടെ മരണശേഷം നബിയെ കൊണ്ടല്ല, നബിയുടെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കൊണ്ടാണ് അഥവാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ പ്രാർത്ഥന കൊണ്ട് ഇമാമാക്കി നിർത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്ക് ആമീൻ ചൊല്ലിക്കൊണ്ടാണ്
അവർ യഥാർത്ഥത്തിൽ തവസ്സുലാക്കിയിരുന്നത്. ഹുവ വസ്തിസ്ഖാഉഹും ബിഹി ബിഹൈസു യദുഉ വയദുഉന ലഹു. അതെ, അദ്ദേഹം അഥവാ അബ്ബാസ് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ് ആ തവസ്സുല്? ബിഹൈസു യദുഉ, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ദുആ ചെയ്യുന്നു. വയദുഉന മഅഹു, അവർ മറ്റു സഹാബികൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫയകൂനു ഹുവ വസീലത്തുഹും ഇലല്ലാ, അപ്പോൾ ആ അബ്ബാസ് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തു എന്ന നിലക്കാണ് വസീലയായി തീരുന്നത്. അതാണ് ഇവിടുത്തെ തവസ്സുല്. വഹാദാ ലം യഫ്അൽഹു സ്വഹാബത്തു ബഅദ മൗതിഹി വലാ ഫീ മഗീബിഹി. നബി നാട്ടിലില്ലാത്ത സന്ദർഭത്തിലോ നബി മരണപ്പെട്ട ശേഷമോ സഹാബികൾ നബിയുടെ ദുആ കൊണ്ട് അഥവാ നബിയെ കൊണ്ട് തവസ്സുലാക്കിയിട്ടില്ല. വൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മിസ്ലി ഹാദാ ഷാഫിഅ ലഹും ദാഇയ ലഹും. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നബി അവർക്ക് ശുപാർശ പറയുകയാണ്, നബി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. വലിഹാദാ ഖാല ഫീഹാ ഫീ ഹദീസിൽ അൽമാ, അതുകൊണ്ടാണ് ആ അന്ധന്റെ സംഭവം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി ഇങ്ങനെ ചൊല്ലാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ഫഷഫിഉഹു ഫിയ ഫഉലിമ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫഅലഹു ഫസഅലല്ലാഹ അൻ യുഷഫിഉഹു ഫീഹി എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായി മരിച്ചുപോയ നബിയെ കൊണ്ട് തവസ്സുലാക്കാൻ പാടില്ല, മരിച്ചുപോയ അമ്പിയ ഔലിയാക്കളെ കൊണ്ട് തവസ്സുലാക്കാൻ പാടില്ല, ജീവിച്ചിരിപ്പുള്ള നബിയുടെ ദുആ കൊണ്ടാണ് തവസ്സുലാക്കിയത്, ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്, ആ ദുആക്ക് അമീൻ ചൊല്ലുകയാണ് ചെയ്തത്. മഴയ്ക്ക് വേണ്ടി നബി പ്രാർത്ഥിച്ചു, സഹാബത്തും കൂടെ പ്രാർത്ഥിച്ചു. മഴയ്ക്ക് വേണ്ടി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചു, സഹാബത്തും കൂടെ പ്രാർത്ഥിച്ചു. അബ്ബാസിനെ ഇമാമാക്കി അബ്ബാസിനെ കൊണ്ട് ദുആ ചെയ്യിച്ചു, ആ ദുആക്ക് അമീൻ ചൊല്ലിക്കൊണ്ട് അതിന്റെ കൂടെ ദുആ ചെയ്തുകൊണ്ട് ജീവിച്ചിരിപ്പുള്ള ഒരാളുടെ ദുആ കൊണ്ടാണ് തവസ്സുലാക്കിയത്. അത് ഞങ്ങളും നിങ്ങളും തർക്കത്തിലുള്ള തവസ്സുലല്ല. അപ്പൊ ഷൈഖുൽ ഇസ്ലാമിന്റെ ഇബ്നു തൈമിയ കുല്ലു ഹദീസിൻ ലാ യഅരിഫുഹു ഇബ്നു തൈമിയ ഫഹുവ ലൈസ ബി ഹദീസിൻ എന്നിങ്ങനെ കെഎൻഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, അത് പറഞ്ഞാ പോലെ കിതാബൊക്കെ ഒന്ന് നോക്കണമെന്നാണ് കക്കുപ്പടി പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് കിതാബ് കയ്യിലേറ്റി നടന്നാ പോരാ, ആരെങ്കിലും കുറിച്ചു കൊടുത്തത് വായിച്ചാൽ പോരാ എന്ന് മറ്റുള്ളവരോട് പറയുന്നത് പോലെ സ്വന്തം നിലക്ക് കിതാബിലുള്ളതൊന്ന് വായിച്ചു നോക്കുന്നതാണ് നല്ലത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മുടെ ഉസ്താദ് പിന്നെ രണ്ടാമതായി എഴുതിയിട്ടുള്ള തെളിവ് ഇബ്നു മാജയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. عن ابي سعيد الخدري رضي الله عنه ان النبي صلى الله عليه وسلم قال എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇബ്നു മാജയിൽ നിന്നുള്ള ഹദീസിൽ മൻ ഖറജ മിൻ ബൈതിഹി ഇല സ്വലാത്തി ഫഖാല اللهم اني يسالك بحق السائلين عليك وبحق ممشاي هذا എന്ന് തുടങ്ങിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഇത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതാണ് അദ്ദേഹം തെളിവായി കൊടുത്തത്. ബഹുമാനപ്പെട്ട ഉസ്താദിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇബ്നു മാജ ഉദ്ധരിച്ച ഈ ഹദീസ് ളഈഫാണ്. ഈ ഹദീസ് ളഈഫാണ്. ഇത് ളഈഫാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ കിതാബ് ഇബ്നു തൈമിയന്റെ ഫതാവയാണല്ലോ. ആ ഫതാവയുടെ നിങ്ങൾ തന്നെ ഉദ്ധരിച്ച ഫതാവയുടെ ഒന്നാം വാള്യത്തിൽ തന്നെ 369-ാമത്തെ പേജിൽ ഖാല ഷൈഖുൽ ഇസ്ലാം ഫീ ഖൗലിൽ ഖായിലി അസ്അലുക ബി ഹഖ്ഖി സായിലിന അലൈക വമാ ഫീ മഅനാ. ഈ ഹദീസിന്റെ അതിന്റെ അർത്ഥത്തെ സംബന്ധിച്ച് ഒരാൾ ചോദിച്ചു, ആ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി അൽ ജവാബു അമ്മാ ഖൗലുൽ ഖായിലി അസ്അലുക ബി ഹഖ്ഖി സായിലിന അലൈക ഫൈനഹു ഖദ് ഖദ് റുബിയ ഫീ ഹദീസിൻ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റവാഹു ഇബ്നു മാജാ ലാകിൻ ലാ യഖൂമു ഇസ്നാദുഹു ഹുജ്ജ ലാ യഖൂമു ബി ഇസ്നാദിഹി ഹുജ്ജ. അതെ, എന്നാൽ നബിയിൽ നിന്ന് ഇബ്നു മാജ ഇങ്ങനെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ലാക്കിൻ ലാ യഖൂമു ബി ഇസ്നാദിഹി ഹുജ്ജ, ആ ഹദീസിന്റെ സനദ് തെളിവിന് കൊള്ളില്ല, തെളിവെടുക്കാൻ പറ്റില്ല. വൈൻ സഹ ഹാദാ അനി നബിയ്യ കാന മഅനാഹു, ഇനി ഈ ഹദീസല്ലാത്ത വേറെ വല്ല ഹദീസും നിങ്ങൾ കൊണ്ടുവരികയാണ് അതിന്റെ സനദ് സഹീഹാവുകയും ചെയ്താൽ
അതിന്റെ അർത്ഥമെന്താ? ഞങ്ങളും നിങ്ങളും തർക്കത്തിലുള്ള തവസ്സുലല്ല അത്. അല്ലാഹ് അന്ന ഹഖ്ഖ സായിലീന അലല്ലാഹി അൻ യുജീബഹും വ ഹഖ്ഖൽ ആബിദീന ലഹു അൻ യുസീബഹും വ ഹുവ കതബ ദാലിക അലാ നഫ്സിഹി. ഇബ്നു തൈമിയ തന്നെ പറയുന്നു അന്ന